Season 2മലയാള ടെലിവിഷനിലെ ചിരിയുടെ ചരിത്ര നേട്ടം എക്സൈറ്റിംഗ് കാഴ്ചകളുമായി നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജുവലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ്. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് രണ്ട് പ്രതിഭകളാണ്. ദേ ആർ സ്റ്റാർസ് എമംഗ് ആങ്കേഴ്സ് ആൻഡ് ആങ്കേഴ്സ് എമംഗ് സ്റ്റാർസ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം രഞ്ജിനി ഹരിദാസ് ആൻഡ് പേർളി മാണി. Bubbly Pearly and a vibrant Ranjini, welcome. Thank you so much. Pearly sambandhichathalam audience ayittu interact cheyumbo audience inde oru aalayittu angu maaru. രഞ്ജിനിയെ സംബന്ധിച്ചിടത്തോളം ഓഡിയൻസ് എന്നോ ഒന്നും വ്യത്യാസമൊന്നുമില്ല. രഞ്ജിനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഹോൾ യൂണിവേഴ്സിന്റെ ഒരു പാർട്ടാണ്. എന്നെ ആരും ഒന്നും ചെയ്യാനില്ല. എന്നെ കീഴടക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ നായ്ക്കുട്ടികൾ മാത്രമാണ്. രണ്ടുപേരും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് ആണ്. ബിക്കോസ് ഞാൻ ആങ്കറിംഗ് തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം എടുത്ത് റെഫർ ചെയ്ത ഷോസ് എല്ലാം രഞ്ജിനിയുടേതായിരുന്നു. ഇവരുടെ ഒരു ഇമോഷണൽ സൈഡ് ഞാൻ വളരെയധികം അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ട്രൂ ഹാർട്ടഡ് ഹ്യൂമൻ ബീങ്സ് ആണ് രണ്ടുപേരും. ഇന്ന് എന്താണ് എക്സ്പെക്ടേഷൻ? രഞ്ജിനി ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ പേർളി ഫസ്റ്റ് ടൈം ആണ് ഗസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടി എത്തുന്നത്. ഞാനിത് സ്ഥിരം കാണുന്ന ഷോ ആണ്. കോമഡി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കോമഡി ചിരിക്കുകയൊക്കെ ചെയ്യുമ്പം നല്ല ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ വരുന്നു. നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ കരയുന്ന സമയത്ത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു സാധനമാണ് നമ്മുടെ ബോഡിയിൽ വീഴുന്നത്. ആക്ച്വലി ഐ എം ഓൾസോ എ മോട്ടിവേഷണൽ സ്പീക്കർ. ഐ ഡു ഷോസ് ഫോർ കോർപ്പറേറ്റ്സ് ആൻഡ് സ്കൂൾസ് ആൻഡ് കോളേജസ് ഓൾ ഓവർ ദ വേൾഡ് വി ആർ ട്രാവലിംഗ്. അപ്പം എൻ്റെ ഒരു ജോലി, മെയിൻ ജോലി, ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുക, യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറയുന്ന ഒരു ജോലിയാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. ഓരോ വാക്കില് എങ്ങനെ വിശേഷിപ്പിക്കാം രഞ്ജിനിയെ കുറിച്ച്? എനിക്ക് പറയാൻ ഞാൻ ഒരു രണ്ട് മിനിറ്റ് പറയേണ്ടതായി വരും. വേറൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് സെൻസെക്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എസ്പ്ലനേഡ് എന്നുള്ള ഷോപ്പിൽ ഞാൻ പോകുമ്പോൾ അവർ കൂട്ടുകാരികളായിട്ട് അവിടെ വന്ന് നിൽക്കും. ഇന്ന് കണ്ട മാതിരി അല്ല ഗ്യാങ്ങൊക്കെ നിൽക്കുമെങ്കിലും ആ കൂട്ടത്തിൽ സ്മാർട്ടായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഷേക്കൻ്റെ ഒന്ന്, അന്നൊക്കെ നമ്മൾ ഷേക്കൻ ചെയ്യുമ്പോൾ ബാക്കി കടക്കാരൊക്കെ നോക്കുന്നൊരു കാലം, അങ്ങനെ രാജ്യത്തിൻ്റെ പടങ്ങൾ കാണാറുണ്ട്. ഓക്കെ, അതിനുശേഷം വേറൊരിടത്ത് കോപ്പി ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർ തുടരെ തുടരെ നമ്മൾ ലോകത്ത് ഏത് ഭാഗത്ത് ഷോയ്ക്ക് പോയാലും കോപ്പി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട്, ഏഷ്യാനെറ്റ് ഷോയൊക്കെ വൈകുന്നേരം 6 മണിക്ക് തുടങ്ങിയാൽ രാത്രി 2 മണിക്കാണ് തീരുന്നത്. ആ അത്രയും സമയം 6 മണിക്ക് വന്ന ഫ്രഷ്നസ് നമ്മളൊക്കെയാണെങ്കിൽ 7 കോട്ടുപോയിടും. ഇവർ ആ രാത്രി 2 മണിക്ക് വരെയും 6 തൊട്ട് 12 വരെ ആ വന്ന എനർജിയിൽ സ്റ്റീലിംഗ് ദ ക്രൗഡ് എന്ന് പറയുന്നത് അതൊരു മാജിക്കാണ്. ഇത്രയും ഓഡിയൻസിനെ സ്റ്റേഡിയത്തിൽ അങ്ങേറ്റിങ്ങനെ പിടിച്ചിരുത്താൻ ഭയങ്കര കഴിവുള്ള രഞ്ജിനി ഹരിദാസിനെ എനിക്ക് സ്നേഹവും ബഹുമാനവും ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, പേളി, പേളിയെ കുറിച്ച് ഞാൻ പേളിയെ അഭിനയം കണ്ടിട്ടുണ്ട്. പിന്നെ കോമ്പിയർ ചെയ്യുന്നത് ഷോ ഈ ഷോകളിലെ കണ്ടിട്ടില്ല, നേരിട്ട് ലൈവായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ആ ഇൻസ്പയർ എന്ന് പറഞ്ഞ വാക്ക് കറക്റ്റാണ്. ഇവർ രണ്ടുപേരും പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ ചില ടാലൻസുകളെ മനസ്സിൽ മറക്കാൻ പറ്റില്ല. അതുപോലെ ഉള്ള ഒന്നാണ് നമ്മുടെ റിമി ടോമി. എൻ്റെ വീട്ടിൽ പറയും എൻ്റെ വൈഫ് എന്തൊരു എനർജിയാണ് കുട്ടിക്ക്. എപ്പോൾ പാടുന്നതായാലും ഏത് സ്റ്റേഡിയത്തിൽ ചെന്നാലും എവിടെ ചെന്നാലും ശരി, ആ കുട്ടിയുടെ മുഖത്ത് ഇന്ന് വരെ ഏതെങ്കിലും ഒരിടത്ത് ഇങ്ങനെ ബോറടിച്ചിരിക്കുന്ന വിഷമമാണല്ലോ, എപ്പോഴും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന പന്തമാണത്. നമുക്ക് ആഘോഷിച്ച് തുടങ്ങാം. ഒരു മുത്തം മണിമുത്തം പുളകത്തിൻ സമ്മാനം എന്നെന്നും എൻ ചുണ്ടിൽ തരുനീ. ചെഞ്ചൊടിയിൽ പതയുന്ന അമൃതുണ്ണാൻ എൻ കണ്ണിൽ കൊതിയുണ്ടേ രാവാഹരേ. ഇവിടെ നന്മയുടെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത് അല്ലേ. നമ്മുടെ ഇഷ്ടങ്ങൾ, ഒരു ആർട്ടിസ്റ്റിനോടുള്ള നമ്മുടെ സ്നേഹം, ബഹുമാനം, ആദരവ്, അത് പ്രകടിപ്പിക്കുന്ന രീതി. പക്ഷെ ചില ആൾക്കാരുണ്ട് കേട്ടോ, അവർ നമ്മളെയൊക്കെ അറിയാമെങ്കിലും അറിയില്ല എന്ന് ഭാവിക്കും.
പലപ്പോഴും ഫ്ലൈറ്റിലായിക്കോട്ടെ ട്രെയിനിലായിക്കോട്ടെ എവിടെ വെച്ച് വേണോ ആയിക്കോട്ടെ എയർപോർട്ടിൽ റെയിൽവേ സ്റ്റേഷനിൽ അറിയാമെങ്കിലും അറിയില്ല അതിന് അതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്കൊക്കെ പറ്റിയിട്ടുണ്ട് രാജു. അതിൻ്റെ ഒരു സിറ്റുവേഷൻ വേണമെങ്കിൽ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. പറയൂ പറയൂ. രഞ്ജിനി രഞ്ജിനി ഹരിദാസ്. ഓക്കെ. എന്റെ ഫാമിലി, ഞാൻ, എന്റെ വൈഫ്, എന്റെ മോൾ. നമ്മുടെ മോളാണ്. അപ്പുറത്തെ യാത്രക്കാരിയാണ്, അത് വേറൊരു യാത്രക്കാരൻ. അയ്യോ, ഫ്ലൈറ്റ് നിർത്തിയിട്ടേ പോകാൻ പറ്റത്തുള്ളേ. ഒരു മിനിറ്റ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വില കളയരുത്. ഞാനൊരു വലിയ എക്സ്പോർട്ടറാണ്, എന്റെ വില കളയരുത്. ഞാൻ പെരുമാറുന്നു, ഞാന് വർഷാവർഷം ഉഗാണ്ടയിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. രണ്ട് വയസ്സുള്ള കൊച്ചിനോടാണ് താനിത് പറഞ്ഞോണ്ടിരിക്കുന്നത്. അവളെ പിടിച്ചു നിർത്തിക്കോ, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ വലിയ ആർട്ടിസ്റ്റുകൾ. അവർ വലിയ ആർട്ടിസ്റ്റ് എങ്കിൽ ഞാൻ എക്സ്പോർട്ടറാണ്, അത് നീ മറക്കരുത്. ഓക്കെ, എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് കാണിച്ചു തരാം. മോള് മിസ് നോക്കിയോ. ഹലോ, എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും എക്സ്പോർട്ട് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? എനിക്ക് ഭയങ്കര കോമൺ ഫേസ് ആ, അതുകൊണ്ട് വളരെ ഫെമിലിയർ ആണ് കേട്ടോ, നിങ്ങൾ വളരെ ഫെമിലിയർ ആണ്. എനിക്ക് മനസ്സിലാവുന്നില്ല അത്. ഞാൻ ഇപ്പോ എങ്ങനെയാണ്? എന്റെ സ്ഥലം എറണാകുളത്താണ്. തോംസൺ എന്നാണ് എന്റെ പേര്. ഞാൻ ലീഡിംഗ് എക്സ്പോർട്ട് ആണ്, ഉഗാണ്ടയിലേക്കാണ് മാക്സിമം എക്സ്പോർട്ട്. സിനിമയും കാണാറില്ല. ഈ സിനിമ ടി വി ഒക്കെ കാണുന്നൊക്കെ ഐ ഡോണ്ട് ഗെറ്റ് ടൈം. ഫുൾ ടൈം പാറില്ല. അച്ഛനും അമ്മയും ഒക്കെ എഞ്ചിനീയേഴ്സ് പരിപാടി അച്ഛൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ എഞ്ചിനീയേഴ്സ് ടി വി. അപ്പൊ അമ്മ അച്ഛനും അച്ഛനും അമ്മ കൂടെ അടിക്കും. ചേച്ചിനെ അച്ഛന് ഇഷ്ടമില്ല, ഞങ്ങൾക്ക് ഇഷ്ടമാന്ന് പറഞ്ഞ അടി കൂടും. മോളിപ്പിട്ടിരിക്കുന്ന ഉടുപ്പുണ്ടല്ലോ രഞ്ജിനി, അന്ന് ആ എപ്പിസോഡിൽ. പിന്നെ ആ എപ്പിസോഡിൽ ഈ ഡ്രസ് അല്ലേ ഇട്ടത്? അത് പച്ചയാണ്, പച്ച കളറാണ്. നീ വേണം ചോദിച്ചോക്ക് രഞ്ജിനി അന്ന് ഇട്ടത് പിന്നെ ഒരു പച്ച കളറിലുള്ള ഡ്രസ് അല്ലേ? അല്ല, നീലയാണ്. ഇല്ല, നിങ്ങക്ക് രഞ്ജിനിയുടെ ഡ്രസ് മാത്രല്ല എനിക്ക് എന്റെ ഇഷ്ടമുള്ളു. നിങ്ങൾ അമ്മ അമ്മയുടെ മുഖം തടിച്ച അന്നല്ലേ അച്ഛൻ ഈ കാര്യം പറഞ്ഞിട്ട്. അയാൾക്ക് അതിനല്ലേ പറഞ്ഞു. രഞ്ജിനി, പിന്നെ എനിക്ക് ഞാൻ വലിയ എക്സ്പോർട്ടർ എന്നൊക്കെ പറഞ്ഞ ചുമ്മയാണ്. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് വളരെ ബിസിനസ് ഡള്ളാണ്. ഉഗാണ്ടയിലേക്ക് ഒരു എക്സ്പോർട്ട് കിട്ടിയാൽ എൻ്റെ ജീവിതം രക്ഷപ്പെട്ടു. ഉഗാണ്ടയിലേക്ക് പോകാമെന്ന് അറിഞ്ഞു. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് എന്നെ എനിക്ക് വേണ്ടി ഒന്ന് പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്താൽ വളരെ ഉപകാരം. ഞാനൊരു സത്യം പറയട്ടെ ചേട്ടാ,
എനിക്ക് തോന്നുന്നത് ചേട്ടനെ പോലുള്ള തോംസൺ ചേട്ടനെ പോലുള്ള ആൾക്കാരെ നമുക്ക് നമ്മളുടെ നാട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് ഉഗാണ്ടിലേക്ക് അയക്കാൻ പറ്റിയാൽ കേരളത്തിൽ അല്ലെങ്കിൽ ചേട്ടനെ തന്നെ തോംസൺ ചേട്ടനെ തന്നെ നമുക്ക് അങ്ങ് ഉഗാണ്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്കൊരു മനസ്സമാധാനമുണ്ട്. എന്ത് തോന്നുന്നു, ഇങ്ങനത്തെ ആൾക്കാർ അത്ര ശരിയല്ല. ചെഞ്ചുമോളെ, മോള് വാ, നമുക്ക് സെൽഫി എടുക്കാം. ചേട്ടാ ചേട്ടാ, ഇതൊന്നും വരില്ലല്ലോ. ഹർത്താലിന്റെ സമരങ്ങളുടെ നാടാണ് നമ്മുടെ കേരളം. ഇവിടെ ഇതാ അങ്ങനെ ഒരു തീമുമായി ഒരു സെറ്റേറുമായിട്ടാണ് നമ്മുടെ ടീം പോപ്പി ഇനി എത്താൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ ആരും ഒന്നും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അയ്യേ, ഗ്യാസിനൊന്നും വെച്ച് സമരം ചെയ്യാൻ ഞങ്ങൾക്ക് രാഷ്ട്രീയ നേതാക്കൾ പറ്റൂല. അല്ല ശരിയാ, ഇവരങ്ങനെ അതിനൊന്നും സമരം കൂട്ടത്തില്ല. കാരണം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കത്തില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്നാണല്ലോ മൂക്കറ്റം തിന്നുന്നത്. എനിക്കറിയാവുന്ന പേളി എന്ന് പറഞ്ഞാൽ, അല്ല എനിക്കറിയാവുന്ന പേളി എന്ന് പറഞ്ഞാൽ മറ്റേ ആഫ്രിക്കൻ പയൽ തലയിലിട്ട് മറ്റേ നൂഡിൽസ് ഒക്കെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ നിങ്ങളെ രണ്ടുപേരെയും കത്തിച്ച കേരളത്തിൽ നല്ല കയ്യടി എനിക്ക് കിട്ടും. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. നമ്മൾ മലയാളികൾ പൊതുവേ നാളുകളെ കുറിച്ച് ഒരുപാട് ചിന്തിക്കാറുണ്ട്. അത്രയും ഫ്യൂച്ചറിനെ പറ്റി കൺസെപ്ഷൻ ഉള്ള നമ്മുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിനെ ഇതാ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു സറ്റയർ വേർഷനുമായി ഓൺ സ്റ്റേജ് നെക്സ്റ്റ് ഡേ എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു കോമഡി സ്റ്റാർസ് സീസൺ 2 ദി ഓൾ ടൈം ഫേവറേറ്റ് ടീം പോപ്പി. ഒന്നെങ്കിൽ ആൺകിളി അക്കരേക്ക്, അല്ലെങ്കിൽ പെൺകിളി ഇക്കരേക്ക്. ഒയിലമാലി ഒയ് ദേശമാലി, ഒയിലമാലി ഒയ് ദീസലാടി 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 ദീസലാടി. ഞാൻ നിന്നെ നോക്കി നേരത്തെ പാട്ട് പാടിയില്ലേ, ആ സമയത്ത് പെട്രോളിന് വരാൻ ഡീസലാ ഞാൻ. അങ്ങനെ തന്നെ വേണം. എന്തായാലും നാളെ ഒരു ഹർത്താൽ ഉറപ്പ്. എന്തിനാ ഹർത്താൽ? എന്റെ ചേട്ടാ ഇപ്പൊ ചേട്ടൊരു പെട്രോൾ വണ്ടിക്കകത്ത് ഡീസൽ അടിച്ച് വിട്ടില്ലായിരുന്നോ? ആ മണ്ടൻ ഇപ്പൊ പകുതി വരെ പോകുമ്പോ എന്തായാലും അറിയാലോ. അവൻ തിരിച്ചു വന്ന് ചേട്ടനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമല്ലോ. അപ്പൊ ചേട്ടന്റെ പാർട്ടിക്കാരെ നാളെ ഹർത്താൽ വെക്കുമല്ലോ. അതാ ഞാൻ പറഞ്ഞത്. നീ ഒറ്റ കാരണം, അതെ നീ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് വന്ന് നിന്ന എണ്ണ പുല്ലുള്ള സുന്ദരന്മാര് ഡീസലിന് വരും. അല്ല ഈ സുന്ദരി എന്ന് പറഞ്ഞത് എന്നെയാ? അത് ഓക്കെ. ഈ സുന്ദരി ആരാട്ടെ? ഇന്ന് ലീവാണാ? വന്നില്ലേ? പുതിയ ആളല്ലേ? അതെ, ഈ സുന്ദരൻ എന്ന് പറഞ്ഞ ഞാനാ. ഞാനാണ് സുന്ദരൻ. പേരാണ് സുന്ദരൻ, വി കെ സുന്ദരൻ. വിളിച്ചാൽ വിളിയേക്കുന്ന കൊണ്ടടാ. പുള്ളി ജനിക്കുന്നതിന് മുമ്പിട്ട പേരായിരിക്കും സുന്ദരൻ എന്ന്. വല്ല കാര്യം ഉണ്ടാടാ ചെന്ന് കേറി കൊടുക്കാൻ. മഴ മാത്രം നിന്നെ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ എടീ പൊളയെന്ന് ഒന്നും വിളിക്കരുതെന്ന്. എനിക്ക് നല്ലൊരു പേരുണ്ട്, സുന്ദരൻ. ചേഞ്ച് ഉണ്ടോ? ചേഞ്ച് ഉണ്ടോ? ഇത് വണ്ണം വെച്ചിട്ടുണ്ട്, കവളം ചാടിയിട്ടുണ്ട്. നല്ല ചേഞ്ച്. പക്ഷെ നിന്റെ നാക്കിനിച്ചൊരു ചേഞ്ച് വരുത്തുന്നത് നല്ലതായിരിക്കും കേട്ടോ. അയ്യോ എടോ, അതല്ല ചോദിച്ചത്. 500 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടോന്നാ? ആ ബാഗ് അവിടെയല്ല, ക്യാഷ് ഒക്കെ അവിടെയല്ല. അവിടെ വെച്ചെന്ന് ചോദിച്ചു. അതെനിക്ക് നേരത്തെ പറഞ്ഞു. ചേഞ്ച് ഉണ്ടോ എന്ന്. ഞാൻ ഒരു കാര്യം പറയാം. ഇതോ നിൽക്കില്ലേ, അയാളേറ്റവും അധികം ചങ്ങാത്തൊന്നും വേണ്ട. മുന്നേ ഇവിടെ ഒരു പെങ്കൊച്ചി നിന്ന്, ആ പെങ്കൊച്ചിനെ പ്രേമിച്ച് കെട്ടിയ ടീമാ അതൊക്കെ. ഇതാ ഇയാളെന്നെ. അയ്യോ ചുമ്മാ
സുന്ദരൻ ചേട്ടാ, സുന്ദരൻ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞാണോ? ആ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഞാനൊരു ലോക്കൽ ബസ്സിൽ വണ്ടി കയറി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തു. അത് കഴിഞ്ഞ് വോൾവോ ബസ് ഒന്നും ഇവിടെ ചോദിച്ചിട്ടല്ല കാര്യം. അയ്യോ, അല്ലെങ്കിൽ ഇതുപോലത്തെ സുന്ദരനായ സുന്ദരൻ ചേട്ടനെ കെട്ടാനുള്ള ഭാഗ്യമൊന്നും നമുക്കൊന്നും ഇല്ലടി. അല്ലെങ്കിൽ ഇതുപോലുള്ള സുന്ദരൻ ചേട്ടനെ കെട്ടാനുള്ള ഭാഗ്യമൊന്നും നമുക്കൊന്നും ഇല്ലെന്ന്. സുന്ദര, നീ അനുഭവിക്കടാ. എന്തരടാ ചക്കരേ, നീ ലോക്കൽ ബസ് കയറി പോയത്? നിനക്കിത് പോരായിരുന്നോ? 42 സീറ്റുള്ള വോൾവോ അതല്ലായിരുന്നോ? ആ എന്തായാലും പോട്ടെ, കുഴപ്പമില്ല, പോയി. അതെ, എനിക്കാ ലോക്കൽ ബസ്സിൽ നിന്ന് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അയ്യോ, പിന്നെന്താ ഇറങ്ങാത്തേ? ഓ വേണ്ട, എന്റെ ഭാര്യയെ പാണ്ടിലോറിയാ കേറിയാ ചരഞ്ഞു നിറഞ്ഞു. അപ്പൊ തന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നല്ലേ? തന്നെ കണ്ടാ പറയില്ലല്ലോ. എനിക്ക് എന്നാ കുഴപ്പമൊന്നും? അയ്യോ, ഒരു കുഴപ്പമില്ല. എടി, പാവം പോലെ ഇരിക്കുന്നേ, പക്ഷെ അയാളെ വായി നിറന്ന് വർത്താനം നോക്ക്. അയ്യോ, സ്വഭാവത്തിൽ മാത്രമേ ഇതുള്ളൂ, കയ്യിലിരിക്കണതൊക്കെ കുരുത്തക്കേടാ അയാളെ. കണ്ടാലും പറയും, തന്റെ കുരുത്തക്കേടും കൊണ്ടേ ഇങ്ങോട്ട് വരണ്ട കേട്ടാ. എടി, നിനക്ക് നിനക്ക് ഇവിടെ നിന്ന് ശമ്പളം കിട്ടിയായിരുന്നാ? അതൊക്കെ ഞാൻ കൃത്യമായിട്ട് അങ്ങ് മേടിച്ചെടുക്കൂലേ. നിനക്ക് കിട്ടിയില്ലേ? ഇല്ല, കൊറേ നാളായി വാങ്ങി കിട്ടിയിട്ട്. ഞാൻ ഒരു കാര്യം പറയാം, നിനക്ക് വേണമെങ്കിൽ കൃത്യമായിട്ട് മേടിച്ചെടുത്തു. ഇവിടെ മുന്നേ ഒരാൾ ജോലിക്ക് നിന്നിട്ടുണ്ടായിരുന്നേ, ഇവിടത്തെ മുതലാളി ഉണ്ടല്ലോ, ആളത്ര ശരിയല്ല, അയാൾ സാലറി കൊടുക്കേയില്ല. കൊടുക്കാതിരുന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് വലിയൊരു എമൗണ്ടായി. ഇവൻ ചോദിച്ചപ്പോഴത്തേക്ക് പറയാണ്, ഇവിടുന്ന് ഓരോന്ന് മോഷ്ടിച്ച് അയാളെ പൈസ മോഷ്ടിച്ച് കൊണ്ടുപോകണം എന്ന് അയാൾ അങ്ങ് പറഞ്ഞു വിട്ട്. അയ്യോ, അപ്പൊ ഞാൻ എന്തോ ചെയ്യും? ആ നീ നോക്കി കണ്ടിരിക്കും. എന്തോ കാണിച്ചു പോകുന്നു, ഇതെന്താ 50 രൂപ? ഞാൻ 200 രൂപ അടിച്ചത്. അങ്ങോട്ട് ഞാൻ നീ വന്നപ്പോഴത്തേ ബുക്കളും അടിച്ചു തന്നില്ല ഞാൻ. അതിന് നീയെ 200 രൂപ തരണ്ട, 50 രൂപ തന്നിട്ടുള്ളു. അപ്പൊ നീ 150 രൂപ എനിക്ക് തരണം. ആരെങ്കിലും കണ്ടോ എടാ, നീ 200 രൂപ ഞാൻ പെട്രോൾ അടിച്ചു, അതായത് ഇവിടെ നിന്ന് വന്നപ്പോഴത്തേ ചെളക്കോ 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 എന്ന് പറഞ്ഞ അടിച്ചു, അതിന്റെ 150 രൂപ. നീ ഒരു കാര്യം, ഇങ്ങനെ വന്നേ, ഇത് നീ തന്ന 50 രൂപ പെട്രോള് കൊണ്ടുപോയിക്കും. ഓ, കയ്യിരുന്ന പൈസയും കൊടുത്തപ്പോ അച്ഛനെ വിളിച്ചിട്ട് പോയി. ആ, ഇത് ബംഗാളി പോയപ്പോ ഒരു അരപ്പാളി വരുന്നുണ്ട്. എന്റെ ദൈവം, ഇവിടുത്തെ നേതാവ് മിണ്ടല്ലേ, എന്തായാലും പറഞ്ഞു. കണ്ട, ആരെങ്കിലും ഒരാളെങ്കിലും എന്നെ സുന്ദരാന്ന് വിളിച്ചു, എനിക്കൊക്കെ മനസ്സിലായി ഞാൻ സുന്ദരനാണെന്ന്. സുന്ദരൻ അതന്നെ ഉപ്പൂരാ കടിക്കുന്ന ഫുൾ ടാങ്ക് ഒക്കെ അടിക്കുന്നത്. ഇന്നലെ ഒരു ബക്കറ്റ് വിരിവ് ഉണ്ടായിരുന്നു. സ്വന്തം പൈസ അല്ല, അതുകൊണ്ടാ. സ്വന്തം പൈസ അല്ല, അതുകൊണ്ട് അടിക്കാം. ഫുൾ ടാങ്ക് അടിക്കും. അതെ, ചെക്ക് പറ്റത്തില്ല കേട്ടോ, ചെക്ക് പറ്റത്തില്ല. അല്ല, അത് പൈസ തന്നെ പറഞ്ഞത്. ഇത് ചെക്ക് അല്ല, പിന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ ഫണ്ട് പിരിവ് ഇവിടെ തുടങ്ങാന്ന് വെച്ചു. ഞാൻ പറഞ്ഞപ്പോ പേടിച്ചു പോയി. പുള്ളി വരെ കൊണ്ടൊരു അനധികൃതമായി അനാവശ്യമായി മായം ചേർക്കുന്ന ഈ പമ്പ് ഞങ്ങൾ പൂട്ടിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാം. സുഹൃത്തുക്കളെ, നിങ്ങൾ വായന്ന് പൂട്ട്. എന്തിനാ? ഇത് ഞാൻ സ്വീകരിച്ചു, നിങ്ങൾ പൈസ തരണ്ട. വേണ്ട വേണ്ട എന്ന് വെച്ചതാ, കൊടി എടുക്കണമെന്ന് ഞാൻ ആലോചിച്ചു. അപ്പഴേ, നാളത്തെ കാര്യമല്ല അറിയാലോ. എന്താ? നാളെ ഹർത്താലാ. എന്തിന്?
പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്തിനും ഏതിനും അടിക്കടി വില കൂടുന്ന നമ്മുടെ സർക്കാരിന്റെ അനീതിക്കെതിരെ നാളെ സംസ്ഥാനമൊട്ടുക്കാകെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കണോ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. അഖിലേന്ത്യ നേതാവെന്ന നിലയിൽ ഞാൻ പറയുകയാണ്, നാളെ നിങ്ങൾ എല്ലാവരും നേരം വിളിക്കുമ്പോൾ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഈ ഹർത്താലിൽ സഹകരിക്കണമെന്ന് എല്ലാവരോടും വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭ്യർത്ഥിക്കാൻ സുഹൃത്തുക്കളെ, അപേക്ഷിക്കാൻ സുഹൃത്തുക്കളെ. ഞങ്ങൾക്ക് സൗകര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നാളത്തെ ഹർത്താൽ സഹകരിക്കണം. ഞങ്ങൾ സഹകരിക്കണം. ശരിയാവുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ, ഇത് ഞങ്ങൾ സഹകരിക്കല. ഒരു മിനിറ്റ്, എങ്ങനുണ്ട് കൂട്ടത്തിൽ എന്ന് പറഞ്ഞപ്പോഴത്തേന് പുള്ളി വേണ്ടാ? മായം ചേർത്തപ്പെട്ടോളൂ വിറ്റേനി. എന്റെ ദൈവം, നിങ്ങളൊന്ന് മായടക്ക്, ഞങ്ങൾ സഹകരിച്ചോളാം. ഞങ്ങൾ സഹകരിച്ചു. ഇതാദ്യം പറഞ്ഞ പോരായിരുന്നു? വെറുതെ എടുക്കുന്നത് ഞാൻ വെച്ചതാണ്. എന്റെ ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഇവിടെ ആവശ്യമുള്ള എന്തെങ്കിലും കാര്യത്തിന് ഇവിടെ സമരം നടത്തിയിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ ഗ്യാസിന് വില കൂടി 750 രൂപ. ഈ പറയുന്ന ആരെങ്കിലും അറിഞ്ഞോ എന്തെങ്കിലും സമരം നടത്തിയോ അതിന് വേണ്ടിട്ട്? അയ്യേ, ഗ്യാസിനൊന്നും വെച്ച് സമരം ചെയ്യാൻ ഞങ്ങൾക്ക് രാഷ്ട്രീയ നടക്കാൻ പറ്റൂല. അല്ല, ശരിയാ, ഇവരങ്ങനെ അതിനൊന്നും സമരം കൂട്ടത്തില്ല. കാരണം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കത്തില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്നാണല്ലോ മൂപ്പറ്റം തിന്നുന്നത്. ഞാനോ ഓക്കെ, ചുഴലിക്കാറ്റ് അടിച്ചു, അതിന് വേണ്ടി ചാനലിൽ ഒരു ചർച്ചയുണ്ട്, ആ ചർച്ചയ്ക്ക് പോവാ. നാണവില്ലേ നേതാവ്, എന്തിന് ഇതുപോലുള്ള ദുരന്തങ്ങൾ നടക്കുന്ന സമയത്ത് ചാനലിൽ പോയി അന്തി ചർച്ച നടത്താൻ? നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, എന്താ? ഈ ദുരന്തം നടക്കുന്ന സ്ഥലത്തോട്ട് എന്നിട്ട് അവിടെ രണ്ടുപേരുടെ ജീവൻ അത് രക്ഷിക്കാൻ നോക്ക്. അതാണ് നിങ്ങൾ രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടത്. ഞങ്ങളുടെ മുഖ്യമന്ത്രി അവിടെ പോയായിരുന്നു. അവിടെ ചെന്നപ്പോ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ തടഞ്ഞല്ലോ. അയ്യോ, അത് തടഞ്ഞതല്ല. പിന്നെ മുഖ്യമന്ത്രിയെ ഇതുവരെ ഇലക്ഷൻ ജയിച്ചതിന് ശേഷം അവരാരും കണ്ടിട്ടില്ല. പുള്ളി യാദൃശ്യമായിട്ട് അവിടെ ചെന്നപ്പോ എല്ലാരും കൂടി തടഞ്ഞിരുത്തി, ഞങ്ങളൊന്ന് കണ്ടോട്ടെ, ഞങ്ങളൊന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞതാ. അതെ, ഒരു കാര്യമുണ്ട്, ഇവിടെ നിന്ന് ആവശ്യമില്ല സംസാരിക്കാൻ ചേരുന്നു. എന്താ കാര്യം? ഇതാ വരുന്ന ആരാന്നറിയാ? ആരാ? അതാണ് ചുഴലിവാസു. എന്റെ ദൈവം, ഇവിടുത്തെ വലിയ ഇടിവെട്ടാണത്. ചുഴലിവാസുനൊക്കെ എനിക്കറിയാം, പക്ഷെ ഇവിടെ രാഷ്ട്രീയക്കാർക്കാണ് ഇവിടെ സ്വാധീനം കൂടുതൽ. അത് ആദ്യം മനസ്സിലാക്കുക. ചുഴലിവാസു ഒരു ഗുണ്ടായിരിക്കാം, പക്ഷെ നമ്മള് രാഷ്ട്രീയക്കാർ വിചാരിച്ചാൽ അവര് വെറും വട്ടപ്പൂച്ച. രാഷ്ട്രീയ വല്യത് നിങ്ങളെ മിണ്ടാതാ. നിങ്ങളെന്ത് ഇത് അങ്ങനെയൊക്കെ വിളിക്കുമ്പോ ബ്രേക്ക് ഡാൻസ് കളിക്കും. എന്നാണ് ഒരു 30 രൂപയ്ക്ക് നിറച്ച് ഫുൾ ടാങ്ക് അടിച്ചേ? അയ്യാ, 30 രൂപക്ക് കുറച്ചടിക്കും. നിറച്ചടിക്കാൻ കുറച്ചടിക്കും. നിനക്കിത് പെട്രോൾ അടിക്കാൻ പറ്റുമോ? പറ്റും. പറ്റുമോ? പറ്റും. അടി ഡോ, ഇവിടെ വന്ന്. എടാ, നിന്നെ തന്നെ ഇങ്ങോട്ട് വന്നടാ. എന്തോ? എടാ, നിന്നെ ഞാനാ വിളിക്കണേ, ഇങ്ങോട്ട് വരാ. നിങ്ങൾക്ക് അതിന്റെ ചൂടറിയാത്തണ്ട, പോവല്ലേ. ഓ, എടാ കൊമ്പം മിശേ, എന്നെ ഞാനാ വിളിക്കണം, ഇങ്ങോട്ട് വരാൻ. അതെ, പറഞ്ഞിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ട് വരാൻ കേറി കൊടുക്കും. അവനെ തല്ലിയത് ആരാ പറഞ്ഞ? പെട്രോൾ കൊടുക്കരുത്. പെട്രോൾ കൊടുക്കരുത് എന്ന് പറഞ്ഞ ഞാനാണ്. ചുഴലിവാസ് ബൈക്ക് കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പെട്രോൾ അടിച്ചിട്ടേ പോകൂ. ആണോ? നീ എന്നെ തള്ളട ധൈര്യം ഉണ്ടെങ്കി. ധൈര്യം ഉണ്ടെങ്കി എന്നെ തള്ളട. ആവശ്യത്തിന് പെട്രോൾ കൊടുത്തല്ല. ഇവിടെ എന്ത് പൈസ? പെട്രോൾ അടിച്ചെന്റെ പൈസ. ആരുടെ ബൈക്കാ ഇത്? ഇതെന്റെ കൂട്ടുകാരന്റെ ബൈക്കാന്ന് പറഞ്ഞ. കൂട്ടുകാരന്റെ ബൈക്ക്. പറഞ്ഞാ, ഞാനിവിടെ ബൈക്ക് കൊണ്ടുപോയി. നീ ചോദിച്ചത് ആരെ ബൈക്കാന്ന്? അത് ചോദിച്ചില്ല. ചോദിച്ചില്ല. ഇതെന്റെ കൂട്ടുകാരന്റെ ബൈക്കല്ലേ? ഇതിന് ആരെ പെട്രോൾ അടിച്ച? അത് ഞാനാ അടിച്ചത്. പിന്നെ ഞാൻ എന്തിനാ ആശയായിരുന്നു? നീ അവനോട് ചോദിക്കാം. ഞാൻ പറഞ്ഞ കൂട്ടുകാരന്റെ ബൈക്ക്. ഇതിലാരെ പെട്രോൾ അടിച്ച? അത് ഞാനാണ്. പിന്നെ എന്തിനാണോ ഞാൻ കാശുകാരനാ? പെട്രോൾ അടിച്ചത് അത് ഞാനാണ്. പിന്നെ അവന്റെ അടുത്ത് പൈസ വെക്കിട്ട് കാര്യം എന്തുവാ? പൈസ അപ്പൊ പിടിച്ചു പറയും. എനിക്ക് അതേ വശമുള്ളത് വർത്താനം കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കാം. നമസ്കാരം. നമസ്കാരം പങ്കജാഷൻ. നമസ്കാരം. നമസ്കാരം ഉണ്ട്. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. അല്ല, അവരോട് ഓർത്താനും പറഞ്ഞോട്ടെ. ഞാൻ വേറെ
ആരായിരുന്നു മനസ്സിലായില്ല. അത് പേരെന്തായിരുന്നു? മാധുരി ദീക്ഷ. ആ കാണുമ്പോ അറിയാം. ഇവിടെ പേര് പേളി. പേളി? യോ, ഇത് പേളിയല്ല, ഇതല്ല പേളി. എനിക്കറിയാവുന്ന അവരുടെ ആങ്കർ പേളി, ഇതല്ല പേളി. ഇതല്ല പേളി. എനിക്കറിയാവുന്ന പേളി എന്ന് പറഞ്ഞാൽ അല്ല, എനിക്കറിയാവുന്ന പേളി എന്ന് പറഞ്ഞാൽ മറ്റേ ആഫ്രിക്കൻ പായല് തലയിലിട്ട് മറ്റേ നൂഡിൽസ് ഒക്കെ ഇട്ടു എന്നെ പറ്റിക്കാൻ. ഇത് പേളി, ഇത് മറ്റേ പച്ചയാക്കിയ പോലെ. അത് ഞാൻ മുടി സ്ട്രെയിറ്റ് ആക്കിയതാ. ആണോ? പേളി തന്നെ ഉറപ്പാണോ? ഞാൻ ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി വന്ന്, അവിടെ സംസാരം നടക്കട്ടെ, കുഴപ്പമില്ല. രണ്ടുപേരും ഒരു 5 മിനിറ്റ് ഒന്ന് ചെവി ഒത്തിയിരിക്കണം. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ നാട്ടുകാരോട് ഒരു കാര്യം. ചെവി തുറക്കല്ലേട്ടാ, ഒരു കാര്യം. സാറെ നമസ്കാരം. ഉണ്ടേ, ഞാൻ ആ പമ്പിൽ വർക്ക് ചെയ്തോണ്ടിരുന്ന ആളാണ്. അപ്പൊ അവിടുത്തെ മുതലാളി എനിക്ക് ഇച്ചിരി പൈസയും കാര്യങ്ങളൊക്കെ തരാനുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് നാളായിട്ട് തരുന്നില്ല. അപ്പൊ ഞാൻ കുടുംബമൊക്കെ ആകെ ഇച്ചിരി പ്രശ്നം പട്ടിണിയൊക്കെ ആയി, നമുക്ക് പിടിച്ചിരിക്കാനൊക്കാത്ത അവസ്ഥയാണ്. അപ്പൊ ഇനിയിപ്പം എന്താ ചെയ്യാന്ന് ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അത് ചിരിക്കൊന്നും വേണ്ട, സന്തോഷമൊന്നും വേണ്ട. അല്ല, ഞാൻ ഇത് പെട്രോളാ. ഞാൻ ആത്മഹത്യ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഞാൻ വേണം അങ്ങോട്ടൊന്നും മാറി തരാം. ഞാൻ പോയതിനു ശേഷം നിങ്ങൾ എന്ത് വേണമെങ്കിലും അല്ല, ഇതിവിടെ ഇരിക്കുന്നു പോയാലും വലിയ വ്യത്യാസമൊന്നും ഇല്ല. എല്ലാം ഒരുപോലെയല്ലേ. ആത്മഹത്യ കാണാം കേട്ടോ. കാണാം. ചെവി എടുത്തോ, ചെവി എടുത്തോ, എടുത്തോ, ചെവി നിന്ന് എടുത്തോ, 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 എടുത്തോ. അതെ, നമ്മളിപ്പോ ഈ പമ്പില് ചെറിയൊരു മാജിക് പരിപാടി തുടങ്ങാൻ പോവാ. രണ്ടുപേരും ഞാൻ ആ മാജിക്കിലേക്ക് ക്ഷണിക്കുന്നു. മാജിക്കോ? ചെറിയ മാജിക്. സൂപ്പർ. നല്ല മാജിക് ആണോ? നല്ല കിടുക്കൻ മാജിക്കാ. വന്നാട്ടെ. ആ ഹലോ, നമസ്കാരം. നമസ്കാരം. എന്തോണ്ട്? നമസ്കാരം. കച്ചവടം ഉണ്ടോ? ഞാൻ ഇവിടെ നേരത്തെ പമ്പിൽ ജോലിക്കുന്ന ആളാണ്. ഞാൻ വന്ന മെമ്പർ, ഞാൻ പൈസ തരാത്തതിന്റെ പേര് മലയാളിയുടെ കൂടി ഇന്ന് എന്നെ ഇവിടെ അടിച്ചിറക്കിയല്ലോ. അത് കുഴപ്പമില്ല, ഞാനിപ്പോ പുതിയൊരു ജോലി കിട്ടി. അതെ, നന്നായി. ചെറിയൊരു മാജിക്. എന്തായാലും ഒരാൾ ജീവിതത്തിൽ നിന്ന് ഇവിടുന്ന് പറഞ്ഞു വിട്ടെങ്കിൽ പോലും അയാൾ ഒരിക്കലും വേറൊരു വഴിക്ക് പോയില്ല. നല്ലൊരു അന്തസ്സായിട്ട് തൊഴിലുമായിട്ടാ വന്നിരിക്കുന്നത്. അതിന് നല്ലൊരു കൈ കൊടുക്കണം. എന്ത് മാജിക്? ഞാൻ വാനിഷിംഗ്. വാനിഷിംഗ്? ഇവിടെ നിൽക്കുന്നവരെല്ലാം ഇപ്പൊ അപ്രത്യക്ഷമാക്കാൻ പോവാണ്. ഞാൻ ആ കവലയിലിട്ട് നല്ല ഓർമ്മയുണ്ട്. ഇപ്പൊ വാനിഷിംഗിന് നീ ഉണ്ട്. വാനിഷിംഗ് പറഞ്ഞാൽ, വാനിഷിംഗ് പറഞ്ഞാൽ അപ്രത്യക്ഷമാക്കുക. മുഴുവനും ഞാൻ ഇവിടെ എല്ലാം അപ്രത്യക്ഷം. ഇവിടെ ഒന്നും കാണത്തില്ല. എല്ലാം പോകാൻ. എനിക്ക് അമേരിക്കയിലേക്ക് ഒന്ന് പോകണം. അമേരിക്കയിലേ? തീർച്ചയായിട്ടും ഞാൻ അമേരിക്കയിൽ എത്തിച്ചിരിക്കും. മാജിക് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇതെല്ലാരും ഒന്ന് കയ്യിലൊക്കെ ഒന്ന് കെട്ടിയേ. കാര്യം മാജിക്കിന്റെ ഒരു പ്രോപ്പർട്ടി ആണ്, സിമ്പിൾ ആണ് കാര്യം. എല്ലാരും കയ്യിൽ ഒന്ന് കെട്ടിയേ, പെട്ടെന്ന് കെട്ടിക്കോളും. കെട്ട് നടന്നല്ലോ. ആ മതി മതി. അയ്യോ, അപ്പൊ ഞാൻ കുറച്ച് മാജിക്കിന്റെ ചില ടെക്നിക്കിന് വേണ്ടി. ഇതൊരു മാന്ത്രിക ജലമാണ്. ഈ ജലം ഇവർക്കറിയാം, ഇതെല്ലാം വെള്ളമാണ്. ഈ മാന്ത്രിക ജലം ഞാൻ നിങ്ങളിലേക്ക് ഒഴിക്കുകയാണ്. എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് മാന്ത്രിക ജലം. ഞാൻ എല്ലാവരിലേക്കും ഏലക്ക ഏലക്ക. അത് തന്നെ മാന്ത്രിക ജലം. കുറച്ച് മാന്ത്രിക ജലം, രണ്ടുപേർക്കും കുറച്ച് മാന്ത്രിക ജലം. ഇനിയിപ്പോ ചുറ്റിന് മാന്ത്രിക ജലം തിരിക്കുകയാണ്. എല്ലാവരും ചുറ്റിന് ഇതാണ് മാന്ത്രിക. എനിക്ക് ഇച്ചിരി ഇനി മജീഷ്യൻ, ഇനി സ്വന്തം മജീഷ്യൻ. ഒരു മിനിറ്റ്, ഇനി നമ്മൾ മാജിക് ആരംഭിക്കാൻ പോകുന്നു. അതിന് തൊട്ട് മുമ്പ് ലോകം മുഴുവൻ ഈ മാജിക് കാണാൻ വേണ്ടി നമ്മൾ ചെറിയൊരു ലൈവ് പോകുന്നു. ഓക്കെ, കം ഓൺ. ആ ലൈവ് ഓക്കെ ആയിട്ടുണ്ട്. എല്ലാവരും എല്ലാവരും ഹായ് ഇവിടുത്തെ. ഇത് ഇവരുടെ അവസാനത്തെ കമന്റൊക്കെ വരുന്നുണ്ട്, ഞാൻ നോക്കട്ടെ. ഓക്കെ ഓക്കെ. അപ്പൊ മാജിക് എന്ന് പറഞ്ഞത് ഇത്രയാണ്. ഞാനിവിടെ പമ്പിൽ ജോലി ചെയ്തോണ്ടിരുന്ന പമ്പാണ് ഈ കാണുന്നത്. ഈ പമ്പിൽ ജോലി ചെയ്തോണ്ടിരുന്നപ്പോൾ ഇവിടുന്ന് മുതലാളി എന്നെ പെട്ടെന്ന് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. അങ്ങനെ എന്റെ കുടുംബം ഭയങ്കര പട്ടിണിയായി. പിടിച്ചു നീക്കാനൊക്കാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. ആത്മഹത്യ ചെയ്യരുത്. എന്ത് ആത്മഹത്യ? ഒന്നിനൊരു പരിഹാരമല്ല. ആത്മഹത്യ ചെയ്യണം. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാം കൂടെ കത്തി ചാരമാകാൻ പോകുന്നു. ഞാനാണെന്നറിയോ? ആരാ നീ? വേണ്ട. ആര് വേണ്ട?
ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? നിങ്ങളെ രണ്ടുപേരെയും കത്തിച്ച കേരളത്തിൽ നല്ല കയ്യടി എനിക്ക് കിട്ടും. പോലീസ് സ്റ്റേഷനിൽ പിള്ളേരെ അവനൊന്ന് അനുനയിപ്പിക്കും. ഞാൻ കെട്ടിപ്പിടിക്കാം. അങ്ങനെയല്ല, എന്താ ഇനി ഒരാളെ വന്നിട്ട് വന്നെങ്കില് ഞാൻ കത്തിക്കും. കല്ലെ ഒരാളെ വിളിച്ചെനിക്ക് എന്റെ പൈസ തരണം. കത്തിക്കരുത്. കത്തിക്കും. മുതലാളിനെ വിളിച്ച് നിന്റെ പൈസ തന്നെ നിന്റെ പ്രശ്നം തീരുവോ? തീരും. എത്ര രൂപ നിനക്ക് കിട്ടാനുള്ളത്? എനിക്ക് ഇവിടുന്ന് 75 രൂപ കിട്ടാണ്ട് അത് കിട്ടിയാൽ ഞാൻ എന്റെ വീട് നിർത്തും. മുതലാളിനെ വിളിക്കട്ടെ. മുതലാളി പ്ലീസ് 75 രൂപ വിളിച്ചു കൊടുക്ക് പ്ലീസ്. മുതലാളി ഈ മാസം അറിയാതെ മാറിപ്പോതാ. മുതലാളി ഇവിടെ. മുതലാളി മുതലാളി വാ, ഓടി വാ. എന്താ മൊത്തം കത്തിക്കാൻ പോകും? നിങ്ങളുടെ പ്രശ്നം. അവന്റെ പൈസ എങ്ങനെയെങ്കിലും കൊടുത്തു നമ്മളെല്ലാം സോൾവ് ചെയ്തോളൂല്ലോ. ഇത് മുഴുവൻ കത്തിച്ചു കളയുന്ന പറഞ്ഞിരിക്കുന്നത്. കൊടുക്ക്. എങ്ങനുണ്ട്? നമ്മളൊരു ബുദ്ധിപരമായ രീതി പ്രയോഗിച്ചപ്പോ കിട്ടാനുള്ള പൈസ മുഴുവൻ നമുക്ക് കിട്ടി. പ്രതിഷേധപ്രകടനമായിട്ട് കുറെ ആളുകൾ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. എന്തിനാണെന്ന്? രാവിലെ ഒരുത്തം പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നില്ലായിരുന്നു. പെട്രോൾ വണ്ടിക്ക് നിങ്ങൾ ഡീസൽ അടിച്ച് കൊടുത്തു വിട്ടത്. അവന്റെ കുറെ ആളുകളെയും കൂട്ടിട്ട് പ്രതിഷേധപ്രകടനമായിട്ട് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്തായാലും രാവിലെ പെട്രോളിന് പകരം ഡീസൽ അടിച്ചു കൊടുത്ത നമ്മുടെ പമ്പിലെ മാന്യനെ തല്ലാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. പ്രതിഷേധ പ്രകടനമായിട്ട് ഇവിടെ വരുന്നുണ്ട്. അതുകൂടി നമുക്ക് കോംപ്രമൈസ് ആക്കി വളരെ സൗകര്യപരമായി എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ചായ കുടിച്ച് പോകാന്നാണ് എന്റെ അഭിപ്രായം. അതെ, വെറും പ്രകടനമല്ല, പിന്നെ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനമാ. ഈശ്വര, പെട്രോളിൽ കുളിച്ച് നീക്കുന്ന ഞങ്ങളുടെ മുമ്പിലേക്ക് പന്തം കൊളുത്തി പ്രകടനം. ജീവൻ മേലെ ഓടിക്കോ. അപ്പൊ നാളത്തെ ഹർത്താല്? നാളത്തെ കാര്യം നാളെ അല്ലേ. ഇന്ന് ജീവൻ ഉണ്ടെങ്കിലേ നാളത്തെ കാര്യം നടക്കൂ. എങ്ങനെ? നെക്സ്റ്റ് ഡേ. കോമഡി സ്റ്റാർസിന്റെ ഈ വേദിയിൽ ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത ഒരു ചെറിയൊരു ആക്ടിവിറ്റിയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ആണിനെ സെറ്റാക്കാൻ ശ്രമിക്കുന്ന രണ്ട് പെമ്പിള്ളാര് എന്താകും ഏതാകും എന്നൊക്കെ കാത്തിരുന്ന് കാണാം. ബിക്കോസ് വി ആർ ഹാവിംഗ് രഞ്ജിനി ഹരിദാസ് ആൻഡ് പോളി മാനി. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ചേട്ടൻ മനസ്സ് വെച്ചാൽ ഈ ബസ് സ്റ്റാൻഡ് നമുക്കൊരു മണി അറിയാക്കാം. അയ്യോ, എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ്, എന്നെ വിടൂ. ചേട്ടൻ ഒന്ന് വായ തുറന്ന് പറ ഈ പഴം പോലെ നിൽക്കാണ്ട്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ജ്യോതിഷേട്ടാ, ടീം പോപ്പി സാർ, സ്കിറ്റിന്റെ പ്ലസ് പോയിന്റ്സ്: 1, ഈശ്വരൻ സൗന്ദര്യം വാരിക്കോരി കൊടുത്ത സുന്ദരൻ. പ്ലസ് പോയിന്റ് നമ്പർ 2, അഴിമതിയിൽ ഒന്നും വിശ്വാസമില്ലാത്ത നന്മയിലൂടെ സഞ്ചരിക്കുന്ന രാഷ്ട്രീയ നേതാവ്. നമ്പർ 3, അക്രമരാഹിത്യത്തിൽ വിശ്വസിക്കുന്ന ഗുണ്ട. ദെൻ തീർച്ചയായിട്ടും അപ്സരയുടെയും അനിഴയുടെയും കഥാപാത്രങ്ങൾ നിങ്ങൾ നാച്ചുറലായിട്ട് തന്നെ ഇവരോട് ചേർന്ന് നിങ്ങളുടെ തന്മയത്വമായിട്ടുള്ള അഭിനയം നിങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. വെരി ഗുഡ്.
ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സ്കിറ്റിൻ്റെ ഫോർമാറ്റ് പൊളിച്ചെഴുതിയിരിക്കുകയാണ്. അത് കൺവിൻസിംഗ് ആയിട്ട് തന്നെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം പാപ്പി. നാളെ എന്താവുന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ജീവിതത്തിൽ നമ്മൾ വൈകുന്നേരം വരെ ഇരിക്കുമോ, നാളെ നേരം വെളുത്ത് ഉറക്കമണിയിക്കുമോ, ഒന്നും അറിയാൻ പറ്റില്ല. അതൊക്കെ ഈശ്വരൻ്റെ കയ്യിലാണ്. പക്ഷേ ചില കാര്യങ്ങൾക്ക് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും നാളെ എന്താവുന്നു. അതിലേറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു രാഷ്ട്രീയക്കാരൻ ഇങ്ങനെ പെരുമാറും, ഏത് പാർട്ടിയിലായാലും ഇങ്ങനെ ബിഹേവ് ചെയ്യും. അത് പറയുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് അജയൻ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ചിത്തൻ്റെ പമ്പിലെ ജീവനക്കാരൻ, ചിലർക്ക് തോന്നും അത് ശകലം ഓവറായിട്ട് അഭിനയിച്ചില്ലേ എന്ന് തോന്നും. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഈ പെണ്ണുങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരു നല്ല മനുഷ്യനും കോമാളിയാവും ചില സമയങ്ങളിൽ, എങ്ങനെയെങ്കിലും അറ്റൻഷൻ പിടിച്ച് കിട്ടാൻ വേണ്ടി. അവിടെ അത് അവതരിപ്പിച്ചതും ഇവരെല്ലാം കൂട്ടുപിടിച്ച് നിങ്ങളെല്ലാം ചെയ്തതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ആ ക്ലൈമാക്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ബിൻഡോ ബംഗാളിയായിട്ട് അഭിനയിച്ചാൽ, ഒരു സെക്കൻഡ്, ഈ പറഞ്ഞ ഭാഷ ബംഗാളിയാണോ? ഇത് ബംഗാളി അല്ല സാറേ, ഞാൻ മിമിക്രി ആയിട്ട് ചെയ്യുന്നതാണ്. അതായത് എനിക്ക് എൻ്റെ തൊഴില് പെയിന്റിംഗ് പണിയാണ് അടിമാലില്. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് രണ്ട് ബംഗാളികളുണ്ട്. പെയിന്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. അതെ, ആ ജീവിതത്തിനിടയിൽ ആ നൊമ്പരങ്ങൾക്കിടയിൽ ഈ ഹാസ്യം കണ്ടെത്താൻ കഴിയുന്നതാണ് പിന്നെ ഇവിടെ ഏറ്റവും വലിയ മനസ്സ്. താങ്ക് യു സാർ, താങ്ക് യു സാർ. റിമി, ടീം പോപ്പി, നെക്സ്റ്റ് ഡേ എന്ന് വെച്ചാൽ അടുത്ത ദിവസം എന്താകും എന്നുള്ളൊരു വളരെ രസകരമായിട്ടൊരു ഒരു സ്കിറ്റ് ആയിരുന്നു നിങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത്. ആവശ്യമുള്ള കാര്യത്തിനൊന്നും നീ നിങ്ങളുടെ പാർട്ടിക്കാർ ഹർത്താൽ വെക്കുന്നില്ല എന്ന് തുടങ്ങി ഇപ്പോൾ റീസെൻ്റായിട്ടുള്ള ഓഖി ചുഴലിക്കാറ്റിന് നടത്തുന്ന ചർച്ചയടക്കം എല്ലാ ടോപ്പിക്കും ആ ഒരു പമ്പി വെച്ച് നിങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞു തീർത്തു. അത് സൂപ്പറായിരുന്നത്, അതും പ്രത്യേകിച്ച് ലൈവായിട്ട് പോയത്. പിന്നെ ആ ഗുണ്ടയുടെ വരവ് ഒന്നും ചെയ്യേണ്ട, സുധീഷ് വെറുതെ മുണ്ടും മടക്കി കുത്തി ആ നാല് ഇടിയിലുണ്ടായത് സംസാരം പോലും വേണ്ട. അതാണ് ഒരു റിയൽ ആർട്ടിസ്റ്റിൻ്റെ ഒരു ശരിക്കും അത്രയും പവർഫുൾ ആയ ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് പല ലൈവുകളും നമ്മൾ കണ്ടുകൊണ്ട്, ലൈവിൻ്റെ രാജകുമാരി നമ്മുടെ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. പുള്ളിക്കാരത്തിൽ കുറേ പറയാനുണ്ട്. ഈ ലൈവിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു ഇന്ന് വരെ ആരും ഒരിക്കലും പരീക്ഷിക്കരുത്. ഇനി ലൈവിലല്ല, അല്ലാണ്ട് പോലും അവനവൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടി എത്ര പ്രശ്നങ്ങളുണ്ടായാലും ജീവൻ എടുക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. നമ്മൾ നമ്മുടെ ഒരു തമാശയ്ക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചതേ ഉള്ളൂ, അല്ലാണ്ട് ഒരിക്കലും ഇതിൻ്റെ അകത്തുനിന്ന് ഒരു രീതിയിൽ ഒരു മെസ്സേജ് ആരും എടുക്കരുത്. പക്ഷേ ഒരു തീം എന്ന രീതിയിൽ, തീം എന്ന രീതി വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വെറൈറ്റി തന്നെയായിരുന്നു. താങ്ക് യു രഞ്ജിനി. ഇന്നത്തെ ഈ നമ്മുടെ ടീം പോപ്പിയുടെ പെർഫോമൻസിന് വാട്ട്സ് യുവർ എക്സ്പീരിയൻസ്? എനിക്ക് ഓവർ ആണെങ്കിലും ചിന്തൻ്റെ പെർഫോമൻസ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ബിക്കോസ് നമുക്കിങ്ങനെ യുനോ പഞ്ചാര അടിച്ച് നടക്കുന്ന ചെറുപ്പക്കാരെ വളരെ ഇഷ്ടമാണ്. യു ആർ ദ വിന്നർ മണിയമ്പലരാജ് ചേട്ടാ, യു ആർ ദ വിന്നർ. രഞ്ജിനി, അതിൽ ചിത്തൻ ചേട്ടൻ പറഞ്ഞ ഒരു ഡയലോഗ്, അതായത് കല്യാണം കഴിച്ച് കഴിയുമ്പോൾ മിക്കപ്പോഴും നമ്മൾ ഈ ലോക്കൽ ബസ്സിൽ കയറിയതിന് ശേഷം ഈ വോൾവോ കാണുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ വരും, പക്ഷെ വോൾവോ വന്ന് പോകും എന്നുള്ള കാര്യം നമ്മളൊക്കെ എപ്പോഴും ഓർക്കണം. റിമി ഹൃദയം തട്ടി പറയാണ്, ഹൃദയം തട്ടി റിമി പറയാണ്, എന്റെ റോയ്സ് ആയതേ. എനിക്ക് അത് ലോക്കൽ ബസ് അല്ല, എന്റെ ഹെലികോപ്റ്റർ അല്ലേ അത്. നമ്മൾ മലയാളികൾക്ക് നമ്മളുടെ ഓരോ ജീവിതത്തിലും നമ്മൾ അത് നയിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ശരിയാവാം തെറ്റാവാം, പക്ഷേ അതിൽ നിന്ന് മാറ്റി ചിന്തിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പരിപാടിയായി എനിക്ക് തോന്നിയിരുന്നത്. സോ കൺഗ്രാജുലേഷൻസ് ടു ദി എൻടയർ ടീം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. പൊലി, എല്ലാവരും നന്നായി ചെയ്തു, പക്ഷേ എൻ്റെ ഫേവറേറ്റ് നമ്മുടെ ഗുണ്ടച്ചേട്ടൻ തന്നെയാണ്. പിന്നെ എനിക്ക് പൊളിറ്റീഷ്യൻ റോൾ ചെയ്ത സർ, ലൈക്ക് ആ സ്പീച്ച് വാസ് ടു ഗുഡ്. ബംഗാളികൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ മലയാളികൾ ദുബായിലേക്ക് പോകുന്ന അതേ ഒരു അവസ്ഥയാണ്. ഫാമിലി എല്ലാം വിട്ടിട്ടാണ് ബംഗാളികൾ ഇവിടെ വന്നിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി വി ഷുഡ് റെസ്പെക്ട് ദം ആൻഡ് ട്രീറ്റ് ദം വെൽ. അവരെ കോമഡി ആയിട്ട് കാണിക്കാം, പക്ഷെ ഓൾവേസ് ട്രീറ്റ് ദം വിത്ത് ലവ് ആൻഡ് കെയർ, അത്രേ ഉള്ളൂ. ഓക്കെ, റിമി ഓൺ 30, 28. താങ്ക് യു. ജയദിഷേട്ടാ, 38 out of 40. താങ്ക് യു സർ. രാജ് ചേട്ടാ, 28 out of 30. താങ്ക് യു സർ. They are giving 94 on 100. Thank you. Okay, girls. അപ്പോൾ ഇവിടെ നമ്മുടെ സുന്ദരൻ ഇവിടെ പമ്പിലെ പെമ്പിള്ളേരൊക്കെ ലൈൻ അടിക്കുന്നുണ്ടായിരുന്നു, കുറച്ച് വായ് നോട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇതിൻ്റെ ഒരു ഉൾട്ട വേർഷൻ ഒന്ന് ചെയ്ത് നോക്കുകയാണ്. ഞാനൊരു യങ് ജെന്റിൽമാനെ നിങ്ങൾക്ക് വേണ്ടി തരാൻ പോവാണേ. പറഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിലെ നിവിൻ പോളി ചെയ്ത ക്യാരക്ടറിനെ പോലെ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ആള്, അത് രാജചേട്ടനായിരിക്കും. ഒരു 28 ഇയേഴ്സ് ഉണ്ട് രാജചേട്ടൻ. 28 വയസ്സാണ് ഈ ഒരു ആക്ടില് പ്രായം. പിന്നെ ഒരു ദൂഷ്യ വേറെ ഒരു സാധനങ്ങളൊന്നുമില്ല. നോ കള്ളുടി പോലി, നോ സ്ത്രീകൾ, സുമുഖൻ, സുശീലൻ. യാ, ദാറ്റ്സ് ഇറ്റ്. കമന്റ് അടിച്ച് ലൈൻ അടിച്ച് വീഴ്ത്താനുള്ള ശ്രമമായിട്ടാണ് ഇന്ന് നമ്മുടെ രണ്ടുപേരും വേദിയിൽ എത്താൻ പോകുന്നത്.
അപ്പൊ ഇവര് മൂന്നുപേരും വേറെ വേറെ ക്യാരക്ടേഴ്സ് ആയിരിക്കും. നിങ്ങൾ രണ്ടുപേരും നല്ല രണ്ട് പൂവാലികളായിരിക്കും. സോ ഇനി എന്താകും ഇംപ്രൊവൈസേഷൻ എന്ന് ഒരു ഐഡിയ ഇല്ല. ആൻഡ് ടീം, താങ്ക് യു സോ മച്ച്. ടീം പോപ്പി, യു ക്യാൻ ഹാവ് യുവർ സീസൺ. ആക്ച്വലി വാച്ച് ദ ഷോ. താങ്ക് യു. എന്റെ മോനെ, ഞാൻ വിചാരിച്ചില്ലടാ നീ എനിക്ക് വേണ്ടി വീഴുന്ന. അതെ, ഒരു ഫോട്ടോ എടുക്കടി. ചക്കര ഒരു മിനിറ്റ്. ചേട്ടാ പാവം, ചേട്ടൻ വരച്ചത് ഞാൻ അവിടെ വരെ ഫീൽ ചെയ്തു. കിട്ടണ ചാൻസ് കൊടുക്കണം. നിനക്ക് എന്താ പ്രശ്നമില്ലേ? ചേട്ടന് പ്രായം എത്രയും? 16 അല്ലേ? കുറച്ച് കഴിയുണ്ട്, 2 വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരാം. അതെ അതെ, നീ നിന്റെ സെറ്റപ്പിന്റെ കൂടെ നിനക്ക് സംസാരിക്കാമെങ്കിൽ എനിക്ക് എന്റെ സെറ്റപ്പിന്റെ കൂടെ സംസാരിക്കാം. എന്തൊരു മനുഷ്യൻ. എന്റെ പൊന്നെ, എന്ത് നോളജും അണ്ടർസ്റ്റാൻഡിങ്ങും. നല്ല മണം കേട്ടോ. ഒരു രക്ഷയില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ, നിങ്ങൾക്ക് വീട്ടിലില്ലേ അച്ഛനും മാങ്ങളമാരും ഒക്കെ? ഇങ്ങനെയാണോ ഒരു ആണിന്റെ അടുത്ത് ബിഹേവ് ചെയ്യേണ്ടത്? അച്ഛനും മാങ്ങളമാരെയും കൊണ്ടുവന്ന ചേട്ടൻ ഓക്കെയാണോ? എന്നെ തുടരുത്. ഞങ്ങളും സ്ത്രീകളല്ലേ. ഞാൻ മര്യാദക്ക് ജീവിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പ്ലീസ്, മര്യാദക്ക് ജീവിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ്. നമ്മൾ തെറ്റി, റോങ് സ്റ്റെപ്പിൽ വെച്ച് നമ്മൾ തുടങ്ങി. പേരെന്താ? എന്റെ അച്ഛൻ ഫോണിൽ. അച്ഛനെ കുറിച്ച് ചോദിച്ചോ. ഞാൻ എന്തിനാ സംസാരിക്കുന്നത്? അച്ഛൻ എനിക്ക് എന്താ അച്ഛൻ ഒരു ആംഗിൾ ഇല്ലാത്തത്? ഞാൻ കുട്ടിയുടെ അച്ഛനോട് ഞാൻ സംസാരിക്കുന്നത്. അച്ഛനല്ലേ. സോറി സോറി, നമുക്ക് മൂന്നാറ് നാള് പോകുമ്പോണേ. സോറി, എന്റെ പേര്, എന്റെ പേര് ഫ്രാങ്കോ. ഹസ്തരേഖാശാസ്ത്രം ഈ കൈയുണ്ടല്ലോ. ഞാനൊരു ഇങ്ങനെ ഇറങ്ങി ചേട്ടൻ മനസ്സ് വെച്ചാൽ ഈ ബസ് സ്റ്റാൻഡ് നമുക്കൊരു മണിയറിയാക്കാം. അയ്യോ, എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ്, എന്നെ വിടൂ. കല്യാണം നിശ്ചയിച്ചിട്ടല്ലേ ഉള്ളൂ, അതൊക്കെ നോട്ട് എ പ്രോബ്ലം. നിങ്ങൾ കല്യാണം കഴിച്ചോളൂ. Look at me, man. Look at me. Also me, also me. And the body, and the figure, and the muscle. എന്താ ചെയ്യുന്നത്? ഞാൻ ഒന്ന് പൊക്കോട്ടെ. And the body. ഞാൻ വന്നോട്ടെ. അയ്യോ, വേണ്ട വേണ്ട വേണ്ട. Actually, എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ്. ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാം, നിങ്ങളുടെ കല്യാണം നിശ്ചയിച്ചു. യു നോ, ആ കല്യാണം കഴിക്കുന്ന പെണ്ണ് ഒരു പ്രൈവറ്റ് ബസ് ആയിരിക്കാം. ഞങ്ങളൊരു ഒരു വോൾവോ ബസ് ആയിരിക്കാം. മനസ്സിലായി. ഞാൻ ഒന്ന് പോകട്ടെ. അല്ലല്ല, പോണ്ട പോണ്ട പോണ്ട. ഈ ബാഗിനകത്ത് ഉണ്ടോ? അയ്യോ, ബാഗിനകത്ത് ഒന്നുമില്ല. എന്റെ ടിഫൻ കയറും ബസ് നോക്കണം. അയ്യോ, ആ താരപ്പ ആ ടൈപ്പ് ആണല്ലേ. എന്താണ്? ഞാൻ റഫറിയാ, റഫറിയാ ബാഗ്. Referee anana, look at you, so handsome. Yeah, so cute. Yeah, that is wow. You are, look at the cheeks, chubby cheek, dimpled cheek, glossy lips. എനിക്ക് അവിടെ കാണുന്ന ഒരു പാട്ട് പാടാൻ. പാടിക്കാം പാടിക്കാം പാടിക്കാം. എനിക്ക് പോണം, പോകാൻ സമയമായി. എന്നെ വിടു. ശരിക്കും ഐ ആം ഗോയിങ് ടു സിംഗ് എ സോങ്. ഓക്കേ, എവിടെ എന്റെ പ്രോപ്പർട്ടി? ഇവിടെ. ഏത് പാട്ട് പാടുക? ഹിന്ദി. ആ ചേട്ടാ, ഒന്ന് വായ തുറന്ന് പാട. ഈ പഴം പോലെ നിൽക്കാണ്ട്. ഹാക്കർ അനാക്കർ ഹാക്കർ അഹാക്കർ
tu haakkar ya naakkar tu hai meri franco tu hai meri franco sing jadoo tera nazar khushboo tera badan idu vanne tu haakkar ya naakkar tu haakkar ya naakkar tu hai meri franco tu hai meri franco tu hai meri franco ഞങ്ങളെ വീഴ്ത്തി പണ്ടല്ലേ വളഞ്ഞു ഒടുങ്ങി വീണു The time to capture the real you. Oppo F5 selfie expert and the leader. So, കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളെല്ലാവരും പേഴ്സണലി ഒത്തിരി എൻജോയ് ചെയ്ത ഒന്നാണ്. ഇതേ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എന്നൊരു വിശ്വാസത്തോടെ. Till the next time we all meet, this is Oppo Comedy Stars Season 2, powered by Lakshmi Jewelry and Walmax Paints, whiting yards. ഇത് പഠിക്കാൻ എന്തിനാ ഒരു മാഷിന്റെ ആവശ്യം? ചക്കിലയുടെ ഒരു സിനിമ കണ്ടാ പോരെ.